നമസ്കാരം. കോവിഡ് അതിവേഗം വ്യാപിക്കുമ്പോഴും SNDP യോഗത്തിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്താൻ അനുമതി നൽകിയ സംസ്ഥാന സർക്കാർ തീരുമാനത്തിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശന്റെ കുതന്ത്രം. May 22 ചേർത്തല കണിച്ചുകുളങ്ങര ശ്രീനാരായണ കോളേജിൽ പൊതുയോഗം നടത്താനാണ് വെള്ളാപ്പള്ളിയുടെ തീരുമാനം. കോവിഡ് പ്രോട്ടോകോൾ മാത്രം പാലിച്ച് ഇതിനുള്ള ഉത്തരവിട്ടിരിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി ടി മയോ ഭാസ്കറാണ്. എന്നാൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഈ ഉത്തരവ്. കോവിഡ് കാലത്ത് തിരക്കിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വെള്ളാപ്പള്ളിയുടെയും സംഘത്തിന്റെയും നീക്കത്തിനെതിരെ സമുദായത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഉടലെടുത്തിരിക്കുകയാണ്. സർക്കാരിന് വേണ്ടി വെള്ളാപ്പള്ളി വീടുപണി ചെയ്യുകയാണ് എന്നാണ് ഉയരുന്ന ആക്ഷേപം. വോട്ടെണ്ണിന്റെ പിറ്റേന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വെള്ളാപ്പള്ളി കടന്നാക്രമണം നടത്തിയത് പിണറായി വിജയനോടുള്ള പ്രത്യുപകാരമാണ് എന്നാണ് എതിർപക്ഷം പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അനുമതി April 30 സർക്കാർ നൽകിയത്. എന്നാൽ നടത്താൻ പോകുന്നത് പൊതുയോഗവും, അതായത് ഇലക്ഷൻ നടത്താൻ വാങ്ങിയ അനുമതിയുടെ മറവിലാണ് ആയിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുയോഗത്തിനുള്ള നീക്കം. രോഗവ്യാപനം അതീവ ഗുരുതരമായിരിക്കുമ്പോഴും ഇത്ര ബൃഹത്തായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് പോലും ഏവരെയും ഞെട്ടിച്ചിരുന്നു. 400 പേർ പങ്കെടുത്ത ധ്യാന യോഗം നടത്തിയതിന് CSI സഭയ്ക്കെതിരെ സർക്കാർ കേസ് എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് ധ്യാനം നടത്തിയത്. ഇതിൽ പങ്കെടുത്ത 2 പുരോഹിതർ കോവിഡ് ബാധിച്ച് മരിക്കുകയും 80 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ധ്യാനം നടത്തിയതിന് കേസെടുത്തത്. ഈ വിവാദം ഒഴിവാക്കാൻ തന്ത്രപരമായി വെള്ളാപ്പള്ളി സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. SNDP യോഗത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നു അനുമതി അപേക്ഷ നൽകിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിൽ പൊതുയോഗത്തിന്റെ കാര്യം കാണിച്ചതുമില്ല. ഇനി കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പൊതുയോഗത്തിനല്ല അനുമതി നൽകിയത്, മറിച്ച് തെരഞ്ഞെടുപ്പിനും ഈ ഉത്തരവ് കാണിച്ച് പൊതുയോഗത്തിനുള്ള നീക്കമാണ് വെള്ളാപ്പള്ളി നടത്തുന്നത്. 9500 പൊതുയോഗ അംഗങ്ങളാണ് SNDP ഉള്ളത്. ഇവരെല്ലാം ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കുന്നതാണ് പൊതുയോഗം. കോവിഡ് മാനദണ്ഡങ്ങളുടെ കാലത്ത് ഇത് പ്രായോഗികവുമല്ല. രോഗം അതിതീവ്ര വ്യാപന ഘട്ടത്തിലായിരിക്കുമ്പോഴാണ് SNDP തെരഞ്ഞെടുപ്പ് നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത് എന്നതും വിചിത്രം. സംസ്ഥാനം ലോക്ക്ഡൌൺ ചെയ്തിട്ടും SNDP നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ 16 അവസാനിക്കും. അതിനുശേഷവും രോഗം കുറഞ്ഞില്ല എങ്കിൽ വീണ്ടും ലോക്ക്ഡൌൺ ചെയ്യേണ്ടി വരും. 20 പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. വീണ്ടും ലോക്ക്ഡൌൺ വേണ്ടിവരുമെങ്കിൽ അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാകും. 22 SNDP പൊതുയോഗം കൂടി ചേർന്നതിന് ശേഷം 23 മുതൽ വീണ്ടും ലോക്ക്ഡൌൺ ചെയ്യാനാണ് സാധ്യത എന്നാണ് ഈഴവ സമുദായത്തിൽ വെള്ളാപ്പള്ളിയെ എതിർക്കുന്നവർ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ വെള്ളാപ്പള്ളിക്കുണ്ട്. അത് പരമാവധി ഉപയോഗിച്ചാണ് പൊതുയോഗം ചേരാനുള്ള ഗൂഢാലോചന. 9500 പേരുണ്ടെങ്കിലും 300 പേരെത്തിയാൽ ക്വാറം തികയും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വിശ്വസ്തരെ എത്തിച്ച് ജനറൽ ബോഡി ചേരാനാണ് നീക്കം. ഇതിനൊപ്പം തെരഞ്ഞെടുപ്പും. ഇതിലൂടെ വീണ്ടും SNDP അമരത്തെ വെള്ളാപ്പള്ളിക്ക് എത്താൻ സാധിക്കും. 20 ശാഖാംഗങ്ങൾക്ക് ഒരു അംഗം എന്ന നിലയിലാണ് പൊതുയോഗത്തിന്റെ അംഗസംഖ്യ. എന്നാൽ അട്ടിമറികളിലൂടെ ഇതിനെ 9500 പേരിലേക്ക് ചുരുക്കുകയാണ് എന്നും ആരോപണം ഉയരുന്നുണ്ട്. SNDP തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പാണ് അനുമതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 22 SNDP യോഗം ചീഫ് റിട്ടേണിംഗ് ഓഫീസർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനമുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരു സെക്ടറൽ മജിസ്ട്രേറ്റിനെ നിയോഗിക്കണം. ഓരോ വോട്ടർക്കും അയാൾ വോട്ട് ചെയ്യാനെത്തേണ്ട സമയം സൂചിപ്പിച്ച് റിട്ടേണിംഗ് ഓഫീസർ പ്രത്യേകം സ്ലിപ്പ് നൽകണം. 1 മണിക്കൂറിൽ ഒരു ബൂത്തിൽ പരമാവധി 25 വോട്ടർമാരിൽ കൂടുതൽ അനുവദിക്കില്ല. ഓരോ ബൂത്തും തമ്മിൽ 50 മീറ്റർ അകലവും ഉണ്ടായിരിക്കണം. CIPC സെക്ഷൻ 144 പ്രകാരം കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുകയോ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ ഈ അനുമതി റദ്ദാക്കുമെന്നും ഉത്തരവിലുണ്ട്.